முக்க 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 ஏதாலும் இந்தியா வர்சஸ் பாகிஸ்தான் ஞான் பிரிவியூ எதும் പറഞ്ഞിരുന്നു ஏது மல்சரமானെങ്കിലും அதின்ட ஒரு வீரும் மாஷியும் ஒக்க உண்டாயிருக்கும் என்னள்ளது ஏதாலும் இந்தியக்கு ஒரு ஆதிகாரிகமாயிட்டுள்ள விஜயம் 4-0 அதும் ஒரு க்ரௌட் 22000 க்ரௌடின் முன்பில் நமக்கு சொந்தமாக்கான் சாதிச்சு என்னள்ளதான பாகிஸ்தான் எதிரே പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ ഒറിജിൻ പ്ലേയേഴ്സിനെയൊക്കെ ഇറക്കിയതുകൊണ്ട് ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഒരു ഫിസിക്കലായിട്ട് കളിക്കുമോ, ഒരു ബെസ്റ്റ് പാർക്ക് ചെയ്യുമോ, അപ്പം നമുക്കൊരു ഡ്രോ കിട്ടിയാൽ പോലും അത്ര നല്ല റിസൾട്ട് ആവില്ല, നമ്മളിപ്പോൾ നല്ലൊരു ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തുടർച്ചയായിട്ടുള്ള 7-ാം വിജയത്തിനോടൊപ്പം തന്നെ 7-ാമത്തെ ക്ലീൻ ഷീറ്റും സ്വന്തമാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 7 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്നത്. ഏതാണ്ട് ഡെക്കേഡ്സ്, ഏതാണ്ട് 5-6 ഡെക്കേഡ്സ് പഴക്കമുള്ള, 5-6 എന്ന് എനിക്ക് തോന്നുന്നു 50s മറ്റാണെന്ന് തോന്നുന്നു, ഞാൻ ഇത് പെട്ടെന്ന് മറന്നുപോയി. ഓക്കെ, അതാണ് ഇന്ത്യ തകർക്കുന്നത് എന്നുള്ളതാണ്. ഈ അതും പാകിസ്ഥാനെതിരെയുള്ള ഈ ഒരു 4-0 എന്ന് പറയുന്ന ഒരു വിജയത്തോടുകൂടി, ഇന്ത്യ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വലിയ സ്കോറിൽ, ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ക്വാളിഫയേഴ്സിന് ശേഷമായിരിക്കും, അതെ ക്വാളിഫയേഴ്സിന് ശേഷമാണ് ഒരു 4-0 വിജയം സ്വന്തമാക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് ടീമുകളും കുറച്ച് റസ്റ്റിയായിരുന്നു. ഇന്ത്യ ഇപ്പം ഇൻ്റർ കോണ്ടിനെൻ്റൽ കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് ബാംഗ്ലൂർ എത്തി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പാകിസ്ഥാനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർ ഇന്നോ മറ്റോ ആണ് ബാംഗ്ലൂരിൽ എത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് ടീമുകളും മൊത്തത്തിൽ റെസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇന്ന് മാത്രം വേറൊരു രാജ്യത്ത് നിന്ന് എത്തിയിട്ട് ഇങ്ങനെയുള്ള ഒരു കളികൾ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു, അതിനോടൊപ്പം തന്നെ ഗ്രൗണ്ട് മോശമായിരുന്നു. ഗ്രൗണ്ടിൻ്റെ ഒരു മോശം അവസ്ഥയെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇത് എന്താണത്, ഒരു അവരങ്ങനെ ഒരു രീതിയിൽ കണ്ടെന്നുള്ളത് അറിയത്തില്ല. ശ്രീകണ്ഠീരവ സ്റ്റേഡിയം കളിയുടെ മുമ്പിലത്തെ ദിവസം വല്ലതാണോ തുറന്നു നോക്കിയെന്നുള്ളത് അറിയത്തില്ല. കാരണം ISL കളിക്കുന്ന സമയത്ത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടായിരുന്നു. ഇപ്പം വരുമ്പോൾ ഒരുമാതിരി ആ ഒരു സൈഡിലും പുല്ലില്ല, മൊത്തത്തിൽ ചെളി പറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ. അത് ഒരു ഒരു ബാഡ് എഫക്റ്റ് തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഒഡീഷയിൽ നന്നായിട്ട് കളിച്ചിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രൗണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു മോശപ്പെട്ട ഗ്രൗണ്ട് ആയിപ്പോയി. പ്രത്യേകിച്ച് മഴ കൂടി ആയതുകൊണ്ട് തന്നെ ആകപ്പാട് ചെളി, അതുകൊണ്ട് കളി മൊത്തത്തിൽ സ്ലോ ആയിപ്പോയി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൂടുതലും ഗോളുകളൊക്കെ സ്കോർ ചെയ്തേനെ കൂടുതൽ ചാൻസസ് ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു അവർ കുറച്ചും കൂടി റസ്റ്റിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, ഷോർട്ട് ഓൺ ടാർഗറ്റ് തന്നെ അവർ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്തായാലും സ്കോറിൽ നമ്മൾ കൺവിൻസിംഗ് ആണ്. ഛേത്രിയുടെ ഹാട്രിക്ക്, അദ്ദേഹം 90s, അതായത് 90 ഗോളുകൾ കടക്കുന്നു എന്നുള്ളതാണ്. അതിപ്പം 4-ാം സ്ഥാനത്ത് തന്നെ അദ്ദേഹം തുടരുന്നു. അദ്ദേഹത്തിന് ഇപ്പം അലീദയുടെയൊക്കെ റെക്കോർഡ് തകർക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഫ്യൂച്ചറിൽ. ആൻഡ് ഉദാന്ത ഒരു സൂപ്പർ സബായിട്ട് വന്ന് മനോഹര ഗോൾ അടിക്കുക, അതാണ് ഒരു നല്ല ഗോൾ. 2 എണ്ണം പെനാൽറ്റി ആയിരുന്നു, മറ്റൊന്ന് പാകിസ്ഥാൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഉദാന്ത അടിച്ചിട്ടുള്ള ഗോൾ, അത് അൻവർലിയുടെ ഒരു സൂപ്പർ പാസും പിന്നെ വന്നിട്ടുള്ളൊരു ഗോളും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും സാഫിലും നമുക്കൊരു ഗുഡ് സ്റ്റാർട്ട് കിട്ടുന്നു. ഇനിയുള്ള മത്സരങ്ങൾ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റിയിൽ കളിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ബാക്ക് ടു ബാക്ക് മാച്ചസ് കളിച്ച്. ഇനി എനിക്കൊന്ന് ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് പോലെയല്ല, എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു അധികം 1-2 ദിവസം കൂടി റെസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത മാച്ചിലേക്ക് വരുമ്പോൾ. ഞാൻ ഫിക്ചേഴ്സ് ഒന്നും കൂടെയൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതൊക്കെയാണ് ഒരു മാച്ചിൻ്റെ ഒരു വൈസ് നോക്കുമ്പോൾ. പിന്നെ കോമഡി ആയിരുന്നു ഇഗോർ സ്റ്റി മാച്ചിൻ്റെ ആ ഒരു സംഭവം. പുള്ളിക്ക് റെഡ് കാർഡും കിട്ടി, അപ്പോൾ അടുത്ത മാച്ചിലും മിക്കവാറും സൈഡ് ലൈനിൽ കാണാനുള്ള സാധ്യതയില്ല. പുള്ളി അവിടാണ് കളിക്ക് ഒരു ചൂട് പിടിക്കുന്ന സിറ്റുവേഷനിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നത്. അതുവരെ ഒന്ന് എന്താ താളം ആയിട്ട് നിന്നിരുന്ന ഒരു മത്സരമായിരുന്നു, അവിടുന്ന് അങ്ങോട്ട് ആണ് പിന്നെ ചൂട് പിടിച്ചത്. അങ്ങനെ എന്താ പറയുക, ഈ പറഞ്ഞാൽ ഒരുപാട് വേറെ മൊമെൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം എന്താണ് നിങ്ങൾക്ക് ഒപ്പീനിയൻ, തീർച്ചയായിട്ടും കമ്പോസിൽ എഴുതാൻ പറ്റുമോ.